സ്വപ്നങ്ങളും ദർശനവും രണ്ടും രണ്ടാണ്. Dreams and visions, they are two different things. സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സും ദേഹി മണ്ഡലവുമായി ബന്ധപ്പെട്ടതാണ്. Yes, dreams are connected to our mind and our soul. സ്വപ്നത്തിന് നമ്മുടെ ഉറക്കം ആവശ്യമാണ്. Yes, for dreams you need to sleep. നിന്റെ സ്ലീപ്പിംഗും നിന്റെ ദേഹിയുമായി ബന്ധപ്പെട്ടതാണ്. സോളുമായി ബന്ധപ്പെട്ടതാണ് നിന്റെ സ്വപ്നങ്ങൾ. Yes, your dream is connected to the body and your soul. എന്നാൽ ദർശനങ്ങൾ അതല്ല. But the visions, they are not that. ദർശനത്തിന്റെ പ്രത്യേകത, something great about visions, ഉറക്കം വേണ്ട. You don't need to sleep. ഇതിന് സ്ഥലകാല പരിധികളില്ല. You don't need to be in any place. ഇങ്ങനെ ഇരിക്കുന്ന സെക്കൻഡിൽ തന്നെ, in a second, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിക്കകത്തുനിന്ന്, in the moment of time, in the midst of what you're doing, നിനക്ക് ഒരു ഔട്ടർ ബോഡി എക്സ്പീരിയൻസ് തരും. Suddenly you have an out of the body experience. നിന്റെ ശരീരം ഭൂമിയിലാണോ സ്വർഗ്ഗത്തിലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നിന്നെ അവൻ പെട്ടെന്ന് നിന്റെ ആത്മമണ്ഡലത്തെ ഷിഫ്റ്റ് ചെയ്യും. You, God will shift you into the spirit realm and you won't be able to recognize ദർശനങ്ങൾ സംഭവിക്കുമ്പോൾ, ദർശനങ്ങൾ സംഭവിക്കുമ്പോൾ നിന്റെ ആത്മാവ് മാത്രമല്ല നിന്റെ ശരീരത്തിനും ഷിഫ്റ്റ് ഉണ്ടാകും. When you see a vision, not only your spirit but your body will also experience it. ഞാൻ ഈ പറയുന്ന കാര്യം ചിലർക്കുണ്ടാകും. നല്ല പ്രവചനം ബൈബിൾ പ്രവചിച്ചത്, അന്ത്യകാലത്തെ ആത്മപകർച്ചയിൽ വിശ്വസിക്കുന്ന സകലർക്കും ഉണ്ടാകുന്നതാണ്. This is not going to happen only for a few. The Bible says anyone who believes, he will see this vision. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കൊതിച്ചപ്പോൾ ദൈവം നിന്റെ മേൽ ഇത് തന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ മേൽ ആത്മപകർച്ച നടന്നെങ്കിൽ ഇത് സംഭവിച്ചേ പറ്റൂ. If you desire and receive the spirit of God, then therefore these signs shall come to pass in your life.